ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടിപ്പ് സ്റ്റുഡിയോ ബോക്സ്. ഇന്ന് പറയാൻ പോകുന്നത് സിനിമയും സംവിധായകനും എന്ന വിഷയത്തെപ്പറ്റിയാണ്. ശാസ്ത്രയുഗം ആധുനിക ലോകത്തിന് സമ്മാനിച്ച മികച്ച ഒരു ദൃശ്യ മാധ്യമമാണ് സിനിമ. ചലച്ചിത്രം എന്ന മലയാള നാമം ഈ മാധ്യമത്തിൻ്റെ തനിമയായ ചലനവും ദൃശ്യപരതിയും ഉൾക്കൊള്ളുന്നു. വെളിച്ചം കടത്തിവിട്ട് സെല്ലുലോയിഡിലെ എണ്ണമറ്റ ചിത്രങ്ങളെ നിശ്ചിത വേഗത്തിൽ ചലിപ്പിക്കുമ്പോൾ സ്ക്രീനിൽ പ്രത്യക്ഷമാകുന്ന അതിശയകരമായ ആവിഷ്കാരമാണല്ലോ സിനിമ. വിജ്ഞാനത്തിനും വിനോദത്തിനും വിനിയോഗിക്കപ്പെടുന്ന ഈ ജനപ്രിയ മാധ്യമത്തിന് അനന്തമായ സാധ്യതകളാണുള്ളത്. സിനിമയുടെ വ്യാകരണം ഇനിയും രൂപപ്പെടാനിരിക്കുന്നതേയുള്ളൂ എന്ന നിരൂപക മതം ശ്രദ്ധിക്കുക. ആധുനികമായ കുറേ സാങ്കേതിക വിദ്യകളുടെ സമാഹരണം സിനിമയുടെ പിന്നിലുണ്ട്. ഫോട്ടോഗ്രാഫി, ശബ്ദലേഖനം, എഡിറ്റിംഗ് എന്നിവ അവയിൽ ഏറ്റവും പ്രധാനപ്പെട്ടവയാകുന്നു. വാർത്താ സംപ്രേഷണം, വിജ്ഞാന വിനിമയം, വിവരശേഖരണം എന്നിങ്ങനെ ബഹുമുഖമായ ആവശ്യങ്ങൾക്ക് സിനിമ ഇന്ന് ഉപയോഗിക്കപ്പെടുന്നുണ്ട്. ഒരു കലാരൂപം എന്ന നിലയിൽ ഇത്രമാത്രം ജനപ്രീതി നേടിയ മറ്റൊരു മാധ്യമം ഇല്ലെന്ന് തന്നെ പറയാം. ആധുനിക മനുഷ്യൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട വിനോദോപാധിയായി സിനിമ ഇന്ന് മാറിക്കഴിഞ്ഞിരിക്കുന്നു. സാങ്കേതിക വിദ്യകളുടെ സമാഹരണത്തോടൊപ്പം സുന്ദര കലകളുടെ സമ്മേളനവും കൂടിയാണ് സിനിമയെ ഒരു കലാരൂപമാക്കി മാറ്റുന്നത്. തിരക്കഥാരൂപത്തിൽ ആവിഷ്കൃതമാവുന്ന പ്രമേയത്തെ സാഹിത്യകലയുടെ സേവനമായി ഗണിക്കാം. നടീനടന്മാരുടെ പ്രകടനം അഭിനയകലയുടെ സഹായഹസ്തമാകുന്നു. നൃത്തം, ഗീതം, പശ്ചാത്തല ചിത്രീകരണം എന്നിവ ഇതര കലകളുടെ സംഭാവനയാണല്ലോ. ഉചിതമായ രീതിയിൽ ഇവയെ കോർത്തിണക്കി സിനിമയാക്കി മാറ്റുന്ന വ്യക്തിയാണ് സംവിധായകൻ. ഒരു സംഘം കലാകാരന്മാരുടെ കൂട്ടായ്മയിലൂടെ ഉത്ഭവം കൊള്ളുന്ന സൃഷ്ടിയാണ് സിനിമ. ഈ കൂട്ടായ്മയെ നിർണയിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്ന സംവിധായകന് സിനിമയിൽ സർവാധിശായിയായ സ്ഥാനമാണുള്ളത്. നാടകകലയുമായി ബന്ധപ്പെടുത്തി ഈ പ്രസ്താവത്തെ കൂടുതൽ വിശദമാക്കാം. അരങ്ങിൽ അവതരിപ്പിക്കപ്പെടുന്നതിനു മുമ്പ് ഒരു നാടകത്തിൻ്റെ സംവിധായകന് റിഹേഴ്സൽ ക്യാമ്പിൽ അനിയന്ത്രിതമായ സ്ഥാനവും സ്വാതന്ത്ര്യവുമുണ്ട്. എന്നാൽ നാടകത്തിൻ്റെ രംഗപ്രയോഗ വേളയിൽ ഈ സ്ഥാനത്തിന് പരിധി വരുന്നു. അരങ്ങിൽ സ്വതന്ത്രരാകുന്ന അഭിനേതാക്കളുടെ പ്രകടനത്തെ സമ്പൂർണമായി നിയന്ത്രിക്കാൻ നാടക സംവിധായകന് സാധ്യമല്ലല്ലോ. ചലച്ചിത്രത്തിൻ്റെ അവസ്ഥ മറിച്ചാണ്. ചിത്രീകരണ സമയത്തും ചിത്രീകരണ ശേഷവും യുക്തമെന്ന് തോന്നുന്ന ദൃശ്യങ്ങൾ കൂട്ടിച്ചേർക്കാനോ ഒഴിവാക്കാനോ സിനിമാ സംവിധായകന് സാധിക്കും. ലോക പ്രശസ്ത സംവിധായകരെല്ലാം ഈ നിലയിൽ തങ്ങളുടെ സ്വാതന്ത്ര്യം വിനിയോഗിച്ചിട്ടുള്ളവരാണ്. ഗൗരവപൂർവ്വം ഈ മാധ്യമത്തെ സമീപിക്കുന്ന ഒരു സംവിധായകന് താനെടുത്ത സിനിമ സമ്പൂർണമായും തൻ്റെ ആത്മാവിഷ്കാരമാണെന്ന് അഭിമാനിക്കാം. മലയാള ചലച്ചിത്രവേദിയിലെ വിശ്രുത സംവിധായകരായ അരവിന്ദൻ, അടൂർ ഗോപാലകൃഷ്ണൻ എന്നിവർ ഈ വിഭാഗത്തിൽ പെടുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.